ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇടത്തെ കാലിൻ്റെ വീക്ക് ഫുട്ടിൻ്റെ ഷോർട്ടേജ് എങ്ങനെ നന്നായിട്ട് അടിക്കാമെന്നുള്ളതാണ് ഉള്ള വീഡിയോയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക് ഫുട്ടും സ്ട്രോങ് ഫുട്ടും ഉണ്ടാവും. എൻ്റെ വീക്ക് ഫുട്ട് എന്ന് പറയുന്നത് ഇടത്തേക്കാലാണ്, സ്ട്രോങ് ഫുട്ട് എന്ന് പറഞ്ഞാൽ വലത്തേക്കാലും. വലത്തേക്കാലിൽ അടിക്കുന്ന ഷോർട്ട് പോലെ ഇടത്തേക്കാലത്ത് ഷോർട്ട് എങ്ങനെ അടിക്കാമെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വേറെ വല്ല ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ, ഞങ്ങളെല്ലാം ഇനിയും ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പണിയേക്കുക, പിന്നെ ഐ ടിയുടെ വീഡിയോ അത് കാണാത്തവരാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കുണ്ടാവും, അതൊന്ന് കയറി കാണുക. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പണിയേക്കുക, പിന്നെ ഐ ടി എടുത്താൽ ഞാൻ ഒരു കുറച്ച് എൻ്റെ വീക്ക് ഫുട്ടിൻ്റെ ഷോർട്ടുകളൊന്ന് കാണിച്ചായിരുന്നു. ആ അതിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ കാണിച്ചുതരാൻ പോകുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു, അന്ന് എനിക്ക് വീക്ക് ഫുട്ട് അത്ര ഇല്ല. പിന്നെ ഞാനിപ്പോൾ ഞാൻ ഈ ടിപ്സൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീക്ക് ഫുട്ട് നന്നായിട്ട് അടിക്കാൻ സ്ട്രോങ് ആയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കാം. Stars far away, I know it's time. Let me take you now to a cool sundown. ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടത്തെ കാലം കൊണ്ടുള്ള അന്ന് ഞാൻ പനിയേക്ക പെനാൽറ്റിയുടെ ട്യൂട്ടോറിയൽസ് എടുത്ത് അന്ന് എടുത്ത ഇടത്തെ കാലം കൊണ്ടുള്ള കിക്കുകളാണ്. അന്ന് എനിക്ക് ഇടത്തെ കാലം കൊണ്ട് അത്ര അടിയൊന്നുമില്ല, ഇപ്പോൾ സ്ട്രോങ് ആയതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഇടത്തെ കാലം കൊണ്ടുള്ള ഷോട്ടുകളാണ്. ഇനി ഞാൻ ആ ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇതാണ്, ബോൾ വിത്തൗട്ട് ആക്ഷൻ. ബോളില്ലാണ്ട് നിങ്ങൾ കിക്ക് അടിക്കുന്ന പോലെ ആക്ഷൻ ചെയ്യുക. ബോളുണ്ടെന്ന് സങ്കല്പിച്ച് രണ്ട് സ്റ്റെപ്പ് ബാക്കോട്ട് എടുത്ത് ഷോട്ട് ചെയ്യുക. അതേപോലെ കുറച്ചു നേരം ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിക്കിനുള്ള ഇത് നന്നായിട്ടാവും. നമ്മുടെ ഇടത്തേക്കാലിൻ്റെ കിക്കിങ്ങുള്ളതെല്ലാം ശരിയാവും, കിക്ക് അടിക്കാനുള്ള വശം കിട്ടും നമുക്ക്. അങ്ങനത്തെ സെറ്റാവും നമ്മുടെ വലത്തേക്കാലും പോലെ തന്നെ ഇടത്തേക്കാലും ആവും. ഇങ്ങനെ കുറേ നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗായ്സ്, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഷോർട്ട് പാസസ് വയ്ക്കുക. ഷോർട്ട് പാസസ് വെച്ച് കുറേ നേരം നിങ്ങൾ ഒരാൾ നിങ്ങളൊപ്പം ഒരാൾ നിങ്ങൾ വിളിക്കുക, അതുകൊണ്ട് ഷോർട്ട് പാസ് വെച്ച് ഇടത്തെ കാലം കൊണ്ടുള്ള ഷോർട്ട് പാസുകൾ നടത്തുക. അതാണ് രണ്ടാമത്തെ ടിപ്പ്. കുറേ നേരം ഇങ്ങനെ ഇടത്തെ കാലം കൊണ്ട് ഷോർട്ട് പാസ് ഇട്ടുമ്പോൾ നമുക്ക് ബോളായിട്ടുള്ള കോണ്ടാക്ട് കിട്ടും. നിങ്ങൾക്ക് ഷോർട്ട് പാസ് കളിക്കാൻ വേണ്ടി ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭിത്തി ഉണ്ടെങ്കിൽ ഒരു നേരെയുള്ളൊരു ഭിത്തി ഉണ്ടെങ്കിൽ ഒരു ഭിത്തിയിലേക്ക് അടിക്കുക, റിട്ടേൺ വരുമ്പോൾ വീണ്ടും അങ്ങോട്ട് അടിക്കുക. അങ്ങനെ ഷോർട്ട് പാസ് അടുത്തടുത്തിരുന്ന് അങ്ങനത്തെ ഷോർട്ട് പാസുകൾ അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇടത്തെ കാലിൻ്റെ പാസിങ് കിട്ടും. ഇങ്ങനെ കുറേ നേരം പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ എന്നാലാണ് ഇടത്തെ കാല് സെറ്റാവുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആളില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭിത്തി എടുക്കുക. ഇങ്ങനെ ഇത് സെറ്റ് നല്ല ഭിത്തിയല്ല, ഇതൊരു പുല്ലൊക്കെ ഉള്ള പുല്ലാത്ത വ്യക്തി, നല്ലൊരു സെറ്റായിട്ടുള്ള നേരെയുള്ളൊരു വ്യക്തി എടുക്കുക. അതിനകത്തേക്ക് അടിക്കുക, റിട്ടേൺ വരുമ്പോൾ വീണ്ടും അടിക്കുക. അങ്ങനെ ഇടത്തെ കാലം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക, അടിക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു എല്ലാ ദിവസവും കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് ഇടത്തെ കാലം ശരിയാവുള്ളൂ. ഗായ്സ്, അപ്പം ഇനി നമുക്ക് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്നാ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളൊരു എങ്ങനെയുള്ള ഭിത്തിയായാലും അടിച്ചിട്ട് റിട്ടേൺ വരുന്നൊരു സ്ഥലത്ത് പോയി നിൽക്കുക. ലോങ്ങിൽ നിന്ന് എടുത്ത കാലം കൊണ്ട് അങ്ങോട്ട് അടിക്കുക, നിങ്ങളുടെ വീക്ക് ഫുട്ടും കൊണ്ട് ആ ഭിത്തിക്കിട്ട് അടിക്കുക. തിരിച്ചു വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് ഒന്നും കൂടി അടിക്കുക. അതേപോലെ കുറേ നേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഭിത്തി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളെ കൂട്ടി രണ്ട് ലോങ്ങായിട്ട് സ്ഥലത്ത് നിന്നിട്ട് പരസ്പരം അടിച്ചാൽ മതി. ലോങ്ങിൽ നിന്ന് അടിച്ച് ഇതാക്കി മതി, ലോങ് ബോൾ അടിച്ചാൽ മതി. ലോങ് ബോളാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുക, ഇത് ലാസ്റ്റ് ടിപ്പാണ്. ഇങ്ങനെ കുറേ നേരം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ലോങ് അടിക്കാനുള്ളതും കൂടും, കാലിന് ലോങ് അടിക്കാനുള്ള സ്ട്രോങ് ആയിട്ട് വരും. ഇങ്ങനെ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ലോങ് അടിക്കാനുള്ള കിക്കുകൾ, വീക്ക് ഫുട്ടിൻ്റെ ലോങ് കിക്കും ഷോർട്ട് കിക്കും എല്ലാം ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വല്ല വേറെ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യട്ടോ, ഇങ്ങനത്തെ വേറെ ഏതെങ്കിലും ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ വീഡിയോ നിർത്തുകയാണ് ഗൈസ്.